സ്വർണ്ണ വില തകർന്ന് തരിപ്പണമായിട്ടുണ്ട്, ആകെ തരിപ്പണമായിട്ടുണ്ട്. എത്രയാണ് നാളെ ഈ ബേസിൽ എന്ന് പറഞ്ഞു തരാം. അതിന് മുമ്പ് വളരെയധികം പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അത് മുഴുവനും കേട്ടിട്ട് നിങ്ങളൊരു തീരുമാനങ്ങളിലേക്ക് പോകാൻ പാടുള്ളൂ, എന്നിട്ട് നിങ്ങളൊരു അഭിപ്രായം എടുക്കണം. നാളെ വരാൻ പോകുന്നത് മുഴുവനും സൃഷ്ടാവിന് മാത്രമേ അറിയുകയുമുള്ളൂ. അതിന് മുമ്പ് ഇന്നത്തെ സ്വർണ്ണ വില ഒരിക്കൽ കൂടി പറയാം. ഇന്ന് പവന് 160 രൂപയാണ് കൂടിയത്. കേരളത്തിൽ ഇപ്പോൾ ഉള്ളത് 33,760 രൂപയാണ്. 33,760. ഇന്നറിയൽ പറഞ്ഞതായിരുന്നു ഇന്ന് സ്വർണ്ണവില കൂടുമെന്നുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇതുപോലെ വരാൻ പോകുന്ന ദിവസം സ്വർണ്ണവില അറിയാൻ താല്പര്യമുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. ഇനി പറയാൻ പോകുന്നത് സ്വർണ്ണവില എത്രമാത്രം തകർന്നിട്ടുണ്ട് എന്നാണ്. ഭയങ്കരമായിട്ടുള്ള തകർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് എത്രയാണെന്ന് പറയാം ആദ്യം, എന്നിട്ട് ബാക്കി പറയുന്ന കാര്യങ്ങൾ വളരെയധികം എന്താ പറയുക, അല്ലെങ്കിൽ വേണ്ട ആദ്യം അത് പറയാം, അല്ലാതെ നിങ്ങൾ അത് കേൾക്കാതെ മറ്റുള്ള തീരുമാനങ്ങളിലേക്ക് പോകും. ഇപ്പോൾ എന്താ പറയുക, ഇൻട്രസ്റ്റ് റേറ്റ് വളരെയധികം, ഇന്നലെ ഫെഡറൽ ചെയർ പറഞ്ഞിരുന്നല്ലോ, അവർ പറഞ്ഞത് ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറച്ചാക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ആൾമോസ്റ്റ് സീറോ. അത് ഇപ്പോൾ ഇന്നൊരു സ്വർണ്ണവില വൻ തകർച്ചയിലാണ്, അത് വേറെ കാര്യം ഞാൻ പറയാം. അത് ഗോൾഡിനെ, ഈ പറഞ്ഞ ഫെഡറൽ ചെയർ പറഞ്ഞത് അത് ഗോൾഡിനെ ഉയർന്ന നിലയിലേക്ക് കൊണ്ടുപോകും ഒന്ന്. പിന്നെ അദ്ദേഹം പറഞ്ഞത് GDP അത് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 6.5 ആണെന്നത്ര, 2021 ഇയർ എൻഡിൽ. അത് കാരണമായിട്ട് അമേരിക്കൻസിൻ്റെ ലൈഫ് സ്റ്റാറ്റസ് ഉയർത്തുക എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഇതൊന്നും ഇന്ത്യയിൽ വെറുതെ പറഞ്ഞല്ലോ, ഇത് ഗോൾഡുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ഒന്ന്. രണ്ടാമത്തെ കാര്യം കമൻറ്റിലൂടെ ആളുകൾ ചോദിക്കുക കൂടി ചെയ്തു. അപ്പോൾ ഇന്ത്യയിൽ കമൻറ്റിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉരുത്തിരിഞ്ഞ ആൻസറുകൾ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നൽകും. ചില കാര്യങ്ങൾക്ക് എന്താ പറയുക, മറ്റന്നാളെ സ്വർണ്ണവില കൃത്യമായി പറയൂ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പം കിട്ടിയില്ല എന്ന് വരും, അപ്പോൾ മിണ്ടാതിരിക്കുന്ന. പക്ഷേ ഡേറ്റാസ് കളക്ട് ചെയ്ത് നിങ്ങൾ മറ്റന്നാളെ തന്നെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞാൽ ഡേറ്റാസ് കിട്ടിയാൽ പറയാൻ കഴിയുള്ളൂ. അതുപോലെ അദ്ദേഹം അതാണ് GDPയെക്കുറിച്ച് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഓരോ സ്റ്റേറ്റ്മെൻറ്റിന് ഓരോ വാല്യൂ ഉണ്ട്. ഇന്നലെ അതുകൊണ്ടാണ് ആ ഗോൾഡ് പ്രൈസ് കൂടിയത്. എല്ലാം പറയാം. ഓക്കെ, പിന്നെ ഗോൾഡ് പ്രൈസ് കൂടാൻ കാരണം 1.9 trillion US dollar വരാൻ പോകുന്നു. കഴിഞ്ഞ വർഷവും ഇതുപോലെ ട്രില്യൺസ് വന്നു. അതും ഇൻഫ്ലേഷൻ ഇവിടെ വരുത്തും, ഇൻഫ്ലേഷൻ ഇല്ലാന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. ഇൻഫ്ലേഷൻ ഇല്ല അങ്ങനെയാണെന്നൊക്കെ, പക്ഷേ ഭയങ്കരമായിട്ടുള്ള ഇൻഫ്ലേഷനാണ് ഇവിടെ വരുന്നത്, അതൊന്നും ആരും പുറത്ത് പറയത്തില്ല. അത് നമ്മൾ ഊഹിക്കട്ടോ, അതൊക്കെ അഭിപ്രായങ്ങളാണ്, അതുകൂടി ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ ഗോൾഡ് ഉണ്ടല്ലോ ഉയർന്ന് പൊങ്ങും, അതാണ് പറയുക. അതൊരു ഗ്രാജുവൽ ഇൻക്രീസ്. നിങ്ങൾ പറഞ്ഞാൽ ഇന്ന് ഗോൾഡ് വാങ്ങി നാളെ 50,000 രൂപ ലാഭം ഉണ്ടാക്കാൻ കഴിയത്തില്ല കേട്ടോ. ഇങ്ങനെ പുൾ ബാക്കുകളുമായിട്ട് തന്നെയാണ് എന്താ പറയുക ഗോൾഡ് മുന്നോട്ട് പോകും. ഇതൊക്കെ കേട്ടിട്ട് ഇത് അവസാനം വലിയ ഒരു തകർച്ചയുടെ കഥയാണ് പറയാനുള്ളത്, അത് വേറെ കാര്യം. പക്ഷേ അത് മാത്രം കേട്ടിട്ട് നിങ്ങൾ തീരുമാനം എടുക്കരുതെന്ന് കേട്ടിട്ടാണ് ഈ കാര്യങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ പറയുന്നത്. അനലിസ്റ്റുകളുടെ ഒപ്പീനിയനിലൊക്കെ വരുന്നത് ഇൻഫ്ലേഷൻ റേറ്റ് 2.5, ചിലർ അതിലേക്കാൾ വലിയ സംഖ്യകളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വലിയൊരു സംഖ്യ തന്നെ ഉണ്ടാവും, അത് മനസ്സിലാക്കുക. അത് അത്ര രീതി എവിടെ നിന്ന് അതൊക്കെ എടുത്തു കൊടുക്കുന്നത്? പാൻഡമിക്കായിട്ട് ബുദ്ധിമുട്ടായിട്ടാണ് ആളുകൾക്ക് പണം കൊടുക്കുന്നത്, മനസ്സിലാക്കുക. അപ്പോൾ ഈ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ വീണ്ടും ഈ സാധനം പ്രിൻ്റ് അടിക്കുന്നല്ലാതെ ഇൻകം ടാക്സ് എല്ലാം വന്നിട്ട് വേണ്ട. അത് ഒരു കോമൺ സെൻസിൽ ചിന്തിച്ചാൽ മതി, സ്വർണ്ണവില വെറുതെ ഒന്നല്ല ഉയർന്നു പോകും എന്നുള്ള കാര്യം. പിന്നെ ഈ ഫിനാൻഷ്യൽ ക്രൈസിസ് കൊണ്ട് പിന്നെ ഉണ്ടാകുന്ന അഫക്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ കൂടി, കൺസ്യൂമർ സ്പെൻഡിങ്, അതേപോലെ തന്നെ എന്താ പറയുക ഓരോ വേജ്, അതേപോലെ തന്നെ ലിവിങ് സ്റ്റാൻഡേർഡ്, ഈ ഫാക്ടേഴ്സുകൾ കൂടി എന്താ പറയുക എങ്ങനെ ബാധിക്കാൻ പോകുന്നു എന്നുള്ളത് കൂടി കാണണം. ഏത് നിലക്കായാലും ഗോൾഡ് പ്രൈസ് ഉയരും എന്ന് തന്നെയാണ് ഇന്ത്യ റിയലിൻ്റെ അഭിപ്രായം. GDP കൂട്ടണം. ഇത് അമേരിക്കക്കാരുടെ മാത്രം കാര്യമല്ല, ഇന്ത്യയുടെ കാര്യമായാലും GDP കൂടുകയല്ലാതെ നടക്കത്തില്ല. എത്ര മറച്ചു വെച്ചിട്ടും കാര്യമില്ല, ഗോൾഡ് പ്രൈസ് ഉയർന്ന ഉന്നതങ്ങളിലേക്ക് പോകും. പിന്നെ എന്താ പറയുക, അല്ല ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ കഴിയത്തില്ല. ഒരു റേഷ്യോ ഒരു തട്ടിൽ ഒരു വിധ ആളുകളും മറ്റൊരു തട്ടിൽ വേറെ ഒരു ആളുകളുമായിട്ട് അങ്ങനെ പോവുള്ളൂ അല്ലെങ്കിൽ. ഓക്കെ, ഈ പോക്ക് തുടർന്നാൽ ബാങ്കുകളൊക്കെ വലിയ ക്രൈസിസിലേക്ക് പോകും ഒറ്റ നോട്ടത്തിൽ. പക്ഷേ അവരങ്ങനെ ക്രൈസിസിലേക്ക് പോകാൻ അവർ തയ്യാറാവില്ല. അവർ ഗോൾഡ് വാങ്ങിക്കൂട്ടും, അവരവരുടെ അസറ്റ്, അവരുടെ എന്താ പറയുക സേഫ്റ്റി അവർ ഉറപ്പ് വരുത്തും. നിങ്ങളെന്തെയും പേടിച്ചിട്ട് ഗോൾഡ് വിൽക്കും. അതുകൊണ്ടാണ് ഇന്ത്യയിൽ പറയുന്നത്
ഗോൾഡ് സംരക്ഷിക്കുക, അത് വിൽക്കരുത്, പതറരുത്, വില കുറയും എന്നുള്ള പ്രത്യേകിച്ച് ഇന്നത്തെ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ പതറരുത്, ഗോൾഡിൻ്റെ വില ഉയരുകയായിരിക്കും ചെയ്യുക. അതുകൊണ്ടാണ് പറയുന്നത് ഗോൾഡ് ഹോൾഡ് ചെയ്യാനാണ് സെൻട്രൽ ബാങ്കുകളായാലും ശരി ഏത് ലക്കട ബാങ്കുകളായാലും ചെയ്യാതാണ്. കാരണം അല്ലാത്ത പക്ഷം പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്കാണ് നാം പോകുന്നത്. യഥാർത്ഥമായിട്ടുള്ള പണം അതാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യയിൽ പറയാനുള്ളത് ഇന്നത്തെ വലിയ തകർച്ചയെക്കുറിച്ചാണ്. അതിലേക്ക് വരാം. അമേരിക്ക പോലെ രാജ്യങ്ങളിൽ സ്റ്റിമുലസ് പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോലെ സ്റ്റിമുലസ് പാക്കേജ് വെറും പ്രഖ്യാപനമല്ല, നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേ കൊടുത്തു വിടുകയാണ് ഒരുവിധം ആളുകൾ. നമ്മുടെ രാജ്യത്തും കൊടുക്കുന്നുണ്ടോ, 2000 വെച്ചിട്ട് പലർക്കും കിട്ടുന്നില്ല എന്നേ ഉള്ളൂ. എന്നാലും മറ്റുള്ള ഒരുപാട് ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പണം കൊടുക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ ഇൻഫ്ലേഷൻ ഉണ്ടല്ലോ, വൻ രീതിയിലായിരിക്കും ലോങ് ടേമിലേക്ക് വരാൻ പോകുന്നത്. ഈ 2021 ഞാൻ പറഞ്ഞല്ലോ 6.5 GDP ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാണ്. അതൊക്കെ എന്താ പറയുക, എത്രമാത്രം വിജയിക്കും എന്നുള്ളത് കണ്ടറിയുക തന്നെ വേണ്ടി വരും. പ്രത്യേകിച്ച് വലിയ മോണിറ്ററി പോളിസികളിലൊന്നും ചേഞ്ച് വരുന്നില്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ ഇന്നലെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗോൾഡ് പ്രൈസ് ഗ്രാജുവലി ഉയർന്നുകൊണ്ടേ ഇരിക്കും എന്ന് തന്നെയാണ് ഇന്ത്യറിയലിൻ്റെ അഭിപ്രായം. ഇനി ഇന്ത്യറിയൽ കാര്യത്തിലേക്ക് വരാം. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ദുഃഖവാർത്ത, ചിലർക്ക് സന്തോഷ വാർത്തയുമായ സ്വർണ്ണവില തകർന്നടിഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഉയർന്നത് അതേപോലെ തകർന്നടിഞ്ഞു. ഇന്ന് സംഖ്യ ബേസിൽ പറയുകയാണെങ്കിൽ 400 നാളെ കുറഞ്ഞേക്കാവുന്ന നിലയിലാണ് ഈ വൈകുന്നേരം കടന്നു പോകുന്നത്. പക്ഷേ 400 കുറക്കണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ഒരു 240 കൂടേണ്ടി, പക്ഷേ 160 കൂടിയത്. അതിനൊന്നും ഒരു കാരണമില്ല. ഇന്ത്യൻ രൂപ എന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇന്ത്യൻ രൂപ അതിലും വലിയ തകർച്ചകളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത്രയും വലിയ മാറ്റത്തിനുള്ള രൂപയുടെ ഏത് മൂവ്മെൻറ്റും നടന്നിട്ടില്ല. നമുക്കൊക്കെ അറിയാമല്ലോ, നമ്മൾ എല്ലാവരും യൂട്യൂബിൽ നിന്നായാലും മറ്റുള്ളവിടെ നിന്നായാലും ഡോളറും ഇന്ത്യ ഇതൊക്കെ ഡീൽ ചെയ്യുന്നതല്ലേ. അപ്പോൾ എന്താ പറയുക, അതിന് മാത്രം ഒന്നും നടന്നിട്ടില്ല. ഇത് ഒരു എന്താ പറയുക, ഒരു ടൈപ്പ്, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ഇനിവേ. അപ്പോൾ സ്വർണ്ണവില അങ്ങനെ 400 നാളെ ഈ ബേസിൽ വെച്ചാലും ചിലപ്പോൾ കുറയ്ക്കണമെന്നില്ല. കുറച്ചൊക്കെ മാനേജ് ചെയ്തിട്ട് 200 കുറയ്ക്കുക. കാരണം ഇന്ന് 240 കൂട്ടിയില്ല. അതിൻ്റെ മുമ്പത്തെ കുറച്ച് ദിവസങ്ങളിലായിട്ട് 120 കൂട്ടിയിട്ടില്ല. അത് എന്താ പറയുക, ഒറ്റ ദിവസത്തിൽ നോക്കുമ്പോൾ ഇല്ലെങ്കിൽ പോലും ഓരോ ദിവസത്തിലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ആകെ കൂടി കൂട്ടിയെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തുണ്ടാവും, 120 ഉണ്ടാവും. ഇന്നലെയൊക്കെ എക്സാക്റ്റ് എമൗണ്ട് തന്നെ നമുക്ക് 240 ഒക്കെ കൂട്ടണമെന്നുള്ള രീതിയിലാണ് സൂചികളൊക്കെ സഞ്ചരിച്ചത്. പക്ഷേ കൂട്ടിയിട്ടില്ല. അതൊരു വിമർശനമായി തന്നെ നിൽക്കുന്നു ഒരർത്ഥത്തിൽ. ഇനി മറ്റൊരർത്ഥത്തിൽ എന്താ പറയുക, സ്വർണ്ണവിലയൊക്കെ വളരെയധികം ഉന്നത നിലവാരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. കമ്പാരിറ്റീവ്ലി ആഗോള വിപണിയിൽ സ്വർണ്ണവില ഒരുവിധമൊക്കെ തകർന്നടിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ ഉയർച്ചയുടെ കാലഘട്ടമായിരിക്കും. താഴെ തട്ട് തൊട്ട് ഇന്ന് കുറച്ച് മുമ്പ് ഇനി ഉയർച്ചയുടെ കാലഘട്ടമായിരിക്കും. ഇത് ഇന്ത്യ റിയലിൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് സ്വീകരിക്കാം, തിരസ്കരിക്കാം. എന്തായാലും എല്ലാ ദിവസവും സ്വർണ്ണവില കൃത്യമായിട്ട് നാളെ കുറയും കൂടും എന്നുള്ളത് കൃത്യമായി ഇന്ത്യ റിയൽ പറയുന്നു. അതിനായിട്ട് ഒരു ലേക്ക് തരണമെന്ന് ഇന്ത്യ റിയൽ നിങ്ങളോടെല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. സംശയങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക. എല്ലാ സംശയങ്ങൾക്കും ഞങ്ങൾ അതിൻ്റേതായ വില കൊടുക്കുന്നുണ്ട്. അതിനുള്ള ആൻസർ ഗ്രാഫിലോ അല്ലെങ്കിൽ റിപ്പോർട്ടുകളോ കിട്ടുമ്പോൾ മാത്രമേ ആധികാരികമായി നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ പോലും വസ്തുതകളില്ലാത്ത ചില കാര്യങ്ങളാണ് പറയുന്നത്. ചിലതൊക്കെ എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഗോൾഡ് പ്രൈസ് ഉയരും എന്നുള്ള ലോങ് ടേമിൽ എല്ലാ അനലിസ്റ്റുകളും ഒന്നിച്ച് നിൽക്കണം ആ കാര്യത്തിൽ.